ആ ഒരു കൂട് പുട്ടുകടി ഉണ്ടോ? ഒരു കവറ്. പിന്നെ കടല 250. എത്ര? ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പരീക്ഷണം നടത്തി നോക്കാൻ പോവാണ്. നമ്മളെല്ലാ കാര്യങ്ങൾക്കും എത്ര രൂപ ഒരു ദിവസം എക്സ്പെൻസ് വരണമെന്ന് അറിയാമോ? പക്ഷെ നമ്മൾ കേരളത്തിൽ താമസിക്കുന്നവർ ഒരു ദിവസം എത്ര രൂപ ആഹാരത്തിന് വേണ്ടി മാത്രം നമ്മൾ ചിലവഴിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്ന അതാണ്. അപ്പോൾ നമ്മൾ മലയാളികൾ 4 നേരം ഫുഡ് കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് 4 നേരം വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കുക്കിംഗ് ചെയ്ത് ആ കഴിക്കുന്ന ഫുഡിന് എത്ര രൂപ എക്സ്പെൻസ് വരുന്നത്. അത് നമ്മൾ വേറെ പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും ഇല്ലാതെ കിട്ടുന്ന ഫുഡ്. ആനുകൂല്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ റേഷൻ അരി മേടിക്കുന്നവരുണ്ട്, സപ്ലൈക്ക് സബ്സിഡി, റേഷൻ കാർഡ് വെച്ച് സബ്സിഡി വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നോർമലി ഒരു കടയിൽ പോയി 4 നേരത്തേക്കുള്ള ആഹാരത്തിന് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ തന്നെ തയ്യാറാക്കി എങ്ങനെ എത്ര രൂപയ്ക്ക് നമ്മൾ കഴിക്കുന്നുണ്ട് എന്നാണ് നമ്മളിന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പുട്ടും കടലക്കറിയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കൂട് പുട്ടുപൊടിയും 250 ഗ്രാം കടലയും, പിന്നെ രാവിലെ കഴിക്കാനൊരു ചായ, അതിന് വേണ്ടിയുള്ള പാലും വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് രാവിലത്തെ കാപ്പി കുടിക്കാൻ വേണ്ടി ചിലവായത് 86 രൂപയാണ്. 86 രൂപ എന്ന് പറയുമ്പോൾ വാങ്ങിച്ച പ്രോഡക്റ്റുകൾ മുഴുവൻ ഉപയോഗിച്ചില്ല. പുട്ട് പൊടി നമ്മൾ വാങ്ങിച്ച് പകുതിയോളം ഉപയോഗിച്ചിട്ടുള്ളൂ. കടല 250 വാങ്ങിച്ചു, ഒരു 130 ഗ്രാം, 100 സംതിങ് ഗ്രാമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അതും പകുതി. പിന്നെ പാലും പകുതി തന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ രാവിലത്തേക്ക് ഞങ്ങൾ രണ്ട് പേരുടെ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഞാനും ഹരീഷുമാണ് ഞങ്ങളിവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് 86 രൂപ ചിലവായി. അവസാനം ഇതിൻ്റെ കറക്റ്റ് കാൽക്കുലേഷനൊക്കെ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതിൻ്റെയും കാര്യങ്ങൾ അവസാനം പറയാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണണം. ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള പർച്ചേസാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഉച്ചത്തേക്ക് വാങ്ങാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് ചോറാണ്. നമ്മൾ സാധാരണ എല്ലാവരും കഴിക്കുന്നത് ഉച്ചത്തേക്കും രാത്രിത്തേക്കും ചോറാണ് കഴിക്കുന്നത്. അപ്പോൾ ചോറിന് വേണ്ട അരിയും, പിന്നെ ഒരു കൂട്ടം മീൻകറിയും, ഒരു തോരൻ, അപ്പോൾ 2 കൂട്ടം കറികളും ചോറുമാണ് നമ്മൾ ഉച്ചത്തേക്ക് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിനി അത് വാങ്ങിക്കാൻ പോവാം. അപ്പോൾ കഴിച്ച് നമുക്കിത് ഉച്ചത്തേക്കുള്ള മീൻ വാങ്ങിച്ചിട്ട് തരാം. അപ്പോൾ കഴിച്ച് നമ്മളിത് ഉച്ചത്തേക്ക് വേണ്ട അരി വാങ്ങിച്ചു. ക്യാരറ്റാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്, 15 രൂപ. 300 ഗ്രാം ക്യാരറ്റാണ് ഞങ്ങൾ 2 നേരത്തേക്ക് വേണ്ടി മേടിച്ചിരിക്കുന്നത്. പിന്നെ 1/2 കിലോ അരി വാങ്ങിച്ചു, 36 രൂപയാണ് 1 കിലോയ്ക്ക് അതിൻ്റെ പകുതി വരുന്നു. 1/2 കിലോ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ വാങ്ങിച്ചത് അയലയാണ്, മീൻ കറിക്ക് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന അയലയാണ്. അപ്പം 1/2 കിലോയാണ് നമ്മൾ അതും വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഉച്ച ഊണിനുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അരി ആയിട്ടുണ്ട്, ക്യാരറ്റ് തോരൻ, മീൻ കറി. അപ്പോൾ കുറച്ച് മീൻ എടുത്ത് വറുക്കാനും കൂടി ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തേ മീനും കൂടി വറുക്കാൻ പോകണം. 3 കൂട്ടം കറിയും കൂടി കൂട്ടിയാണ് നമ്മളിന്ന് ഉച്ചക്ക് ഉണ്ണാൻ പോകുന്നത്. ഇതൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ എന്തേ സമയം 12:30 ആകാറായി. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചതിന് ശേഷം എത്ര രൂപ ആയി, അതെങ്ങനെയൊക്കെ അതിന് എന്തൊക്കെ ചിലവുണ്ടായി എന്നുള്ള കാര്യം നമുക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം സംസാരിക്കാം. അയലക്കറിയും അയല വറുത്തതും ക്യാരറ്റ് തോരണം. അപ്പോൾ ഇതും കൂടി കൂട്ടി നമ്മുടെ ഉച്ച ഊണ് കഴിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിത് ഉച്ചത്തെ ഫുഡിന് വേണ്ടിയിട്ട് എത്ര രൂപ എന്നുള്ളത് പറയാം. നമ്മൾ അരി വാങ്ങിച്ചത് 1/2 കിലോ ആണ്. അപ്പം 36 രൂപയുടെ അരിയാണ് വാങ്ങിച്ചത്, അതിൻ്റെ 1/2 കിലോ 18 രൂപ. പിന്നെ മീൻ വാങ്ങിച്ചു 60 രൂപ, 1/2 കിലോ മീനാണ് വാങ്ങിച്ചത്, അത് നമുക്ക് 60 രൂപയ്ക്കാണ് കിട്ടിയത്.
പിന്നെ ക്യാരറ്റ്. ക്യാരറ്റ് നമ്മൾ 300 ഗ്രാം ആണ് വാങ്ങിച്ചത്, 15 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ മൊത്തം 93 രൂപയാണ് ഇന്ന് ഉച്ചത്തേക്ക് വേണ്ടി നമുക്ക് ചിലവായ പൈസ. അതിനകത്ത് നിന്ന് നമ്മൾ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, അരി നമുക്കൊരു 300 ഗ്രാമോളം നമ്മൾ എടുത്തിട്ടുള്ളൂ. മീൻ മുഴുവൻ നമ്മളെടുത്ത് കറി വെച്ചു, കറിയും വെച്ചു, വറുത്തതും കൂടി കൂട്ടി രണ്ട് കറി ഉണ്ടാക്കിയതുകൊണ്ട്, വറുക്കവും വെക്കവും കൂടി ചെയ്തുകൊണ്ട് അത് നമുക്ക് മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നു. പിന്നെ ക്യാരറ്റ്, ക്യാരറ്റും പകുതിയോളമേ നമ്മളെടുത്തിട്ടുള്ളൂ, ഒരു 150 ഗ്രാമോളം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെയും കൂടി പകുതി പകുതിയാണ് നമ്മളെടുത്തേക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ കൂടി കണക്ക് ലാസ്റ്റായിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ കഴിഞ്ഞ് നമുക്കിത് 2 നേരത്തെ ഫുഡിൻ്റെ എക്സ്പെൻസ് എത്ര രൂപയാണെന്ന് ഏകദേശ കണക്ക് നമുക്ക് കിട്ടി, അതായത് രാവിലത്തെ കാപ്പിയുടെ ഉച്ചത്തെ ഊണിൻ്റെ. ഇനി ശേഷിക്കുന്നത് വൈകിട്ടത്തേക്കുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ വേറൊരു കൂട്ടം കൂടി കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളൊരു കൃഷി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യം കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തേ, നമ്മൾ നട്ട ചീര ദേ കുറേച്ചെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ ചീര മാത്രമല്ല, ദേ നമ്മുടെ പയറും ഏകദേശം മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ പയറും മുളച്ച്, നമ്മുടെ കോവലും ചെറുതായിട്ട് മൊട്ടിട്ട് വരുന്നുണ്ട്. ഇതും ചെറുതായിട്ട് പൊട്ടിമുളച്ച് വരുന്നുണ്ട്. അത്യാവശ്യം നമ്മളന്ന് നട്ടതെല്ലാം വരുന്നുണ്ട്. പക്ഷേ എന്തായിരുന്നു മറ്റേ വെണ്ട മാത്രം കുറച്ച് വലുതാകാനുണ്ട്, ബാക്കിയെല്ലാം നമ്മൾ നട്ടതെല്ലാം പൊട്ടിമുളച്ച് വരുന്നുണ്ട്. മുളക് കൂടി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മുളക്. അപ്പം നമ്മുടെ കൃഷി എന്തായാലും കുറച്ച് കുറച്ച് ബലിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടൻറ്റിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഇനി ഒരു മയക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു മയക്കമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരത്തെ പരിപാടികൾ തുടങ്ങാം. അവിടെ ചായ ഇല്ലാതെ എന്ത് മലയാളി. അപ്പം നമ്മൾ എന്തായാലും ഒരു 4 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 5 മണിയാകുമ്പോൾ ഒരു ചായ കുടിക്കല് ഉറപ്പാണ് മലയാളികളെ സംബന്ധിച്ച്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 4 മണിയിലെ ചിലവെന്ന് പറയുമ്പോൾ ഒരു ചായ, അത് രാവിലെ നമ്മൾ മേടിച്ച പാല് അത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഹരീഫയും കുടിക്കുന്നുണ്ട്, ക്യാമറയ്ക്ക് പുറയിൽ ഹരീഫ ഉണ്ടാവും. അപ്പോൾ 2 ചായയ്ക്കുള്ള പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൂട് പാല് നമ്മുടെ ഇന്ന് തീർന്നു. രാത്രിയിൽ നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരൻ മലയാളി എങ്ങനെയാണോ ചെയ്യുന്നത് അത് തന്നെയാണ്. രാവിലെ കഴിച്ച ചോറും കറിയൊക്കെ തന്നെയാണ് നമ്മൾ രാത്രിയിലും കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിലവാണ് നമ്മളിനി പറയാൻ പോകുന്നത്. രാവിലെ നമുക്ക് 86 രൂപ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാപ്പി കടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിനകത്തു നിന്ന് പകുതി പകുതി സാധനങ്ങളെ നമ്മൾ എടുത്തിട്ടുള്ളൂ. 37 രൂപയുടെ പുട്ടുപൊടി പകുതിയെ നമ്മൾ ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ പകുതി, അപ്പോൾ പുട്ടുപൊടിയുടെ പകുതി 37 രൂപയാണ് നമ്മൾ പുട്ടുപൊടിക്ക് വാങ്ങിച്ചത്. 18 നമ്മൾ റൗണ്ട് 18 എടുക്കുന്നത്. പിന്നെ കടല 21 രൂപയായിരുന്നു, അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുവാണ്. 10 രൂപ എടുക്കുവാണ്, 10 രൂപയാണ് എടുക്കുന്നത്. കറക്റ്റ് റൗണ്ട് അല്ല, റൗണ്ട് ചെയ്ത് എടുക്കുവാണ്. പാൽ ഒരു പാക്കറ്റ് ഫുള്ള് ഇന്ന് ഫുള്ള് ഉപയോഗിച്ചിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരം കൂടി കൂട്ടി 28 രൂപയുടെ ഒരു കൂട് പാല് മേടിച്ചായിരുന്നു, 1/2 ലിറ്ററിൻ്റെ. അത് ഫുള്ള് നമ്മൾ ഇന്ന് ഒരു ഡേക്ക് വേണ്ടി എടുത്തു. അപ്പോൾ 28 രൂപ. അപ്പോൾ രാവിലത്തെ ഫുഡിൻ്റെ മാത്രം എമൗണ്ട് 56 രൂപ. അപ്പോൾ വൈകുന്നേരത്തെ ചായയുടെ എക്സ്പെൻസ് കൂടി കൂട്ടിയിട്ടാണ് രാവിലത്തെയും വൈകുന്നേരത്തെ 4 മണിയുടെ ചായയും കൂടി. പിന്നെ ഇനി വരുന്നത് ഉച്ചക്ക് നമ്മൾ കഴിച്ച ഫുഡിൻ്റെ പൈസയാണ്. അപ്പോൾ ഉച്ചക്ക് നമ്മൾ 1/2 കിലോ അരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 36 രൂപയുടെ അരിയാണ് വാങ്ങിച്ചത്, അതിൻ്റെ പകുതി 18 രൂപ. അതിൻ്റെ നമ്മൾ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, നമ്മളൊരു 300 സംതിങ് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എമൗണ്ട്, അപ്പോൾ 10 രൂപയ്ക്കുള്ള അരിയെ നമ്മൾ ഒരു ദിവസത്തേക്ക് ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 10 രൂപ എടുക്കുവാണ്. പിന്നെ മീൻ നമ്മൾ 1/2 കിലോ അയലയാണ് വാങ്ങിച്ചത്, 60 രൂപ. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഇന്ന് വൈകുന്നേരത്തെ രാത്രിയിലത്തെ ഫുഡിനും കൂടി കഴിക്കുമ്പോൾ അതും ഫുള്ള് യൂസാവും. അപ്പോൾ 60 രൂപ കറിയുടെ, മീൻ കറിയുടെ. പിന്നെ ക്യാരറ്റ് നമ്മൾ പകുതി എടുത്തിട്ടുള്ളായിരുന്നു. 300 ഗ്രാം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പകുതിയേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ 15 രൂപയായിരുന്നു 300 ഗ്രാമിന്, അപ്പോൾ അതിൻ്റെ പകുതി 7.5 ആണ്, റൗണ്ട് ചെയ്ത് 8 എടുക്കുവാണ്. അപ്പോൾ ഉച്ച ഊണിനും രാത്രി അത്താഴത്തിനും കൂടി വേണ്ടിയിട്ട് നമുക്ക് ചിലവായത് 78 രൂപയാണ്. കാരണം ഉച്ചത്തെ ഫുഡിനാണ് നമ്മൾ രാത്രി അത്താഴം കഴിക്കുന്നത്. അപ്പോൾ 78 രൂപ. അപ്പോൾ ടോട്ടലി നമുക്ക് ഇന്നത്തെ എക്സ്പെൻസ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ദിവസത്തേക്ക് ആഹാരത്തിന് വേണ്ടി മാത്രം നമ്മൾ വാങ്ങിച്ച ഐറ്റം 134 രൂപ നമുക്ക് മൊത്തമായി. അതിനകത്ത് നമ്മൾ മുളക് പൊടി ഉപയോഗിച്ചു, മീൻ വറുക്കാൻ വേണ്ടി കുരുമുളക് പൊടി ഉപയോഗിച്ചു, എണ്ണ, മഞ്ഞപ്പൊടി, പിന്നെന്തൊക്കെയായിരുന്നു, ഗ്യാസ് ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് ഇതിനു വേണ്ടി ഇത് പാചകം ചെയ്യാൻ വേണ്ടി നമ്മൾ വീട്ടിൽ താമസിക്കുന്നവർ
ഇത് പാചകം ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്നും നമ്മൾ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. 134 രൂപയാണ് ഒരു ദിവസം നമ്മൾ നോർമൽ ആഹാരം കഴിക്കേണ്ട വസ്തു മേടിച്ചത് മാത്രം. അത് പാചകം ചെയ്യാനല്ല. ഒരു മാസം നമുക്ക് ചിലവാകുന്ന തുകയെന്ന് പറയുമ്പോൾ 4020 രൂപ ഒരു മാസം നമുക്ക് ഈ ഒരു ചെറിയ രീതിയിൽ താമസിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം, അതായത് ട്രാവലിങ് എക്സ്പെൻസ് ഒന്നുമില്ല. നമ്മൾ സാധനം മേടിക്കാൻ പോയ പെട്രോളോ അല്ലെങ്കിൽ അത് കുക്ക് ചെയ്ത ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് കഴിക്കുന്ന ആ നമ്മൾ വാങ്ങിച്ച അത് മാത്രം, അതിൻ്റെ വില മാത്രമാണ് 134 രൂപ. അതായത് ഒരു മാസം 4020 രൂപ നമുക്ക് കേരളത്തിൽ ജീവിക്കണമെങ്കിൽ മിനിമം ഒരു ശരാശരി മലയാളി കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ രണ്ട് പേര് അടങ്ങുന്ന വീട്ടിലെ എക്സ്പെൻസ് ആണ് ഈ പറയുന്നത്. അംഗങ്ങൾ കൂടുന്നതനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഡബിൾ എമൗണ്ട് വരാം. അപ്പോൾ ഇതൊക്കെ ഒരു ഏകദേശ കണക്കുകളാണ്. ഓരോരുത്തരുടെ രീതിക്കനുസരിച്ചിട്ട് തുകകൾ മാറാം, ആഹാര രീതികൾ മാറാം. അപ്പോൾ നമ്മളൊരു ശരാശരി മലയാളി ഒരു നോർമൽ രീതിയിൽ സാധാരണ ജീവിക്കുന്ന ഒരു രീതിയിൽ ഒരു ദിവസം എത്ര രൂപ വേണമെന്നുള്ള കണ്ടുപിടുത്തമാണ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇപ്പം വൈകുന്നേരം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ ഞാൻ ഈ ചായ കുടിക്കട്ടെ.